നമസ്കാരം നീല ന്യൂസിലേക്ക് സ്വാഗതം. തിരുനാവായ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് വധഭീഷണി. വ്യാജ പരാതിയെന്ന് തിരുനാവായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വധഭീഷണിയെ തുടർന്ന് DYSPക്ക് പരാതി നൽകി. തിരുനാവായ മണ്ഡലം ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ചങ്ങരംപറമ്പിൽ പ്രജീഷിന് നേരെ DYFI പ്രവർത്തകരുടെ വധഭീഷണി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തിരൂർ DYSPക്ക് പരാതി നൽകി. ഫേസ്ബുക്കിലൂടെയൊക്കെ സ്വന്തം നേതാക്കളെ അപകീർത്തിപ്പെടുത്തുമ്പോൾ തിരിച്ചും അവരുടെ നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രവണത മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകുമെന്ന് ഈ സൈബർ സഖാക്കളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതായത് ഇവർ പരാതിയിൽ പറഞ്ഞ പോലെ അദ്ദേഹം പ്രജീഷ് എന്ന വ്യക്തി സ്വയം ഉണ്ടാക്കിയ ഒരു ഫോട്ടോഷോപ്പല്ല ഇത്. അവന് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രം അവൻ ആ കമൻ്റായി ആ പോസ്റ്റിന് താഴെയിടുകയാണ് ചെയ്തത്. സരിതയുടെയും ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലിട്ടപ്പോൾ അതിന് താഴെയാണ് ഈ മുഖ്യമന്ത്രിയുടെയും കമൻ്റ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആശയത്തെ ആശയം കൊണ്ട് നേരിടാതെ കയ്യുക കൊണ്ടാണ് നേരിടാനാണ് ശ്രമമെങ്കിൽ തക്കതായ രീതിയിൽ തന്നെ തിരുനാവായ മണ്ഡലം കമ്മിറ്റിയും മണ്ഡലം പ്രവർത്തകരും അദ്ദേഹത്തിന് സംരക്ഷണം നൽകാൻ തയ്യാറാണ് എന്ന് ഈ സഖാക്കളെ അറിയിക്കാൻ ഞങ്ങൾ ഈ തരുണത്തിൽ താല്പര്യപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രജീഷ് മോർഫ് ചെയ്ത ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് DYFIയുടെ വധഭീഷണി. പ്രജീഷിന്റെ ഫോട്ടോ പലതരത്തിലും മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന പോസ്റ്റിൽ കമന്റ് ഇടുകയാണ് താൻ ചെയ്തതെന്ന് പ്രജീഷ് പറഞ്ഞു. അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഭരണത്തിനെതിരെ മോശമായിട്ടുള്ള ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇവർ അതിനെതിരെ ഒരു മോശമായിട്ടുള്ള കമൻറ്റുമായിട്ട് ഇവരും ഇവരെ പോരാളി ഷാജി എന്ന് പറഞ്ഞ ഒരുപാട് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വാട്സപ്പ് ഫേസ്ബുക്കിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത പിണറായി രമേശനിലേക്കെതിരെയും കുഞ്ഞാലിക്കുട്ടിയെതിരെയും ഷിയാബു തങ്ങൾക്കെതിരെയും അങ്ങനെ വേണ്ടപ്പെട്ട വലിയ നേതാക്കൾക്കെതിരെയുള്ള സരിതയും അനാവശ്യമായുള്ള പോസ്റ്റുകൾ എൻ്റെ ഫേസ്ബുക്കിലേക്ക് നിരന്തരമായിട്ട് CPMൻ്റെ പ്രവർത്തകർ വളരെ വൃത്തിയിട്ടത്. ഇത്രയും മോശമായിട്ടുള്ള രൂപത്തിൽ അവർക്കല്ലാതെ വേറൊരാൾക്കും കഴിയാൻ പറ്റില്ല. അത്ര മോശമായിട്ടുള്ള രൂപത്തിലുള്ള കമൻറ്റുകൾ വന്നതിന് ശേഷം ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയൊരു പോസ്റ്റ് ഉണ്ടായിരുന്നേ, ഞാൻ തപ്പി പിടിച്ചപ്പോൾ എനിക്കൊരു പോസ്റ്റ് കിട്ടി, അവർക്ക് കൊടുക്കാൻ പറ്റുക. അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ അതുപോലെ ആണ്ട് പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റിൽ ഇട്ടുള്ളത് അത് പോസ്റ്റ് ചെയ്തതല്ല. കമൻറ്റ് ഇട്ടതിൻ്റെ ശേഷം അതുപോലെ തന്നെ താഴെത്തറക്കുള്ള DYFIൻ്റെ ചെറുപ്പക്കാർ അതാണ് ഈ ജുബേർ അതുപോലെ അവൻ്റെ കൂട്ടുകാരൻ രണ്ട് മൂന്ന് ആളുകളുണ്ട് ഫേസ്ബുക്കിൽ അനാവശ്യമായിട്ട് വളരെ മോശമായിട്ടുള്ള രൂപത്തിലാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശത്തു നിന്ന് കോളുകൾ വരുന്നുണ്ട്. അതുപോലെ കണ്ണൂർ അങ്ങനെ പല സ്ഥലത്തുനിന്നുള്ള കോളുകൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തും, എന്നെ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ട് മരണം ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാനൊന്നും അതിന് തളർന്നിട്ടില്ല. ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് വീട്ടിൻ്റെ അവിടെ ഇതുപോലെ തന്നെ ആളുകൾ വന്ന് അന്വേഷിക്കുക, അങ്ങനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയായിട്ടുള്ള ഒരുപാട് കോളുകൾ എനിക്കെതിരെ വരുന്നുണ്ട്. തൻ്റെ കമൻറ്റിൽ പ്രകോപിതരായാണ് DYFI പ്രവർത്തകർ അവഹേളിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തത്. നിള ന്യൂസ് തിരുനാവായ.